ഗെയിം കളിച്ച് ആസ്വദിക്കുന്നു. ഗെയിം കളിക്കും. എന്റെ ഒരാളുടെ വ്യക്തിത്വം നോക്കിയിട്ടാണ്. എന്റെ വ്യക്തിത്വം എനിക്ക് നീ പല നീ ഞാനൊരു കാര്യം പറയട്ടെ, ഇക്കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ നീ അഗ്രസീവ് ആയതുകൊണ്ടാണ് നിന്റെ അഗ്രഷൻ പുറത്ത് വരാതിരിക്കാനാ നീ മാറി നിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ പറയുന്നത് ഞാനത് ദേഷ്യം വന്നാൽ അഗ്രസീവ് ആണ്, അല്ലാതെ പക്ഷെ ഞാൻ അഗ്രസീവ് അല്ല. അല്ല ആ നിന്റെ അഗ്രഷൻ പുറത്ത് വരാതിരിക്കാനാ നീ മാറി നിൽക്കുന്നത്, ഇത് ഞാൻ ഇവിടെ പബ്ലിക്കായിട്ടോ അവിടെ ഇവിടെ പറഞ്ഞില്ലേ. സീ നിന്റെ എന്തെങ്കിലും കാര്യം എനിക്ക് പറയാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നിന്നോട് ഡയറക്റ്റ് പറഞ്ഞത് ക്ലാരിറ്റി വരുത്താൻ വിചാരിച്ചാ നിന്നോട് ഞാൻ ചോദിച്ചത്. ഈ അഗ്രഷൻ എന്ന് പറയുന്നത് എത്ര നാൾ നീ കൺട്രോൾ ചെയ്യും? അല്ല അത് പറയാൻ കാരണം എന്താ വെച്ചാൽ നീ എന്തെങ്കിലും കാര്യം പറയുമ്പോ ഇപ്പൊ ഇന്നാണെങ്കിൽ പോലും ഒരു കാര്യം പറഞ്ഞു സായിയോട് നീ ചോദിച്ചു നോക്കണം, ഞാൻ ദേഷ്യപ്പെട്ടത് തന്നെയാണോ, ഞാൻ ബോറടിച്ചിരിക്കുന്നു ചുമ്മാ ഇരിക്കൊരു കണ്ടന്റ് ആട്ടെന്ന് വെച്ചു. അല്ല അങ്ങനെ അങ്ങനെയും നമുക്കൊരു കാര്യം കഴിഞ്ഞാൽ ഇങ്ങനെ പറയാലോ, പക്ഷെ ഞാൻ കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞതാ. എന്റെ അഗ്രഷൻ വന്നു കഴിഞ്ഞാൽ എന്റെ ബോഡി ഫുൾ ഷിവർ ചെയ്യും, അഡ്രിനലിൻ കൂടിയിട്ട്. അത് അതാ ലൈക് നീ ഈവൻ അത് എന്റെ തൊണ്ട വരണ്ട, ഞാൻ വെള്ളം കുടിക്കാതെ അങ്ങനെ അതിന്റെ തൊണ്ട വരണ്ട. അപ്പക്ക് നീ അഗ്രസീവ് ആയതുകൊണ്ടാണോ നീ അഗ്രസീവ് ആവുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ എനിക്ക് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. നീ അഗ്രസീവ് ഇപ്പൊ ഞാൻ കാര്യം പറയട്ടെ, ഞാൻ സെൻസിറ്റീവ് ആണെന്ന് എനിക്കറിയാം. ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും പല പ്രശ്നങ്ങളിലും പെടാതെ ഞാൻ മാറി നിൽക്കുന്ന എന്താ വെച്ചാൽ അവരെന്തേ പറഞ്ഞാൽ എനിക്ക് കൊള്ളല്ലോ എന്ന് എനിക്ക് അറിയുന്നോണ്ടാ ഞാൻ മാറി നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ പെടും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് അതുമാതിരി ചില ആളുകൾക്ക് അറിയല്ലോ ഇന്ന കാര്യം അറിയായിരിക്കുമല്ലോ. അപ്പം നീ അഗ്രസീവ് ആയ നിനക്ക് ഒരു കൺട്രോൾ ഇല്ലാന്ന് നിനക്ക് തോന്നുന്നോണ്ടാണോ നീ കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം നീ ടാസ്കിലാണ് കൂടുതൽ ഇവിടെ ഇൻവോൾവ്മെന്റ് കാണിക്കുന്നത്. ടാസ്ക് തുടങ്ങിയ നീ എൻറ്റയർലി ഡിഫറെൻ്റ് ആളാ. ഓക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആളാ. അപ്പം പെട്ടെന്ന് ഒരാൾ സ്വിച്ചിട്ടുമാരി വന്നത് പിന്നെ ഒരാൾ സ്വിച്ചിട്ടുമാരി നോർമൽ ആവുന്ന ലൈക്ക് ഓക്കെ. അപ്പം ആ ഒരു കേസ് പിന്നെ നീ സംസാരിക്കുമ്പോഴേ നീ അതായത് സംസാരിക്കുമ്പോഴുള്ള കേസസ് ഞാൻ പറഞ്ഞത് ഒന്ന് ഞാൻ കണ്ടിട്ടുള്ള നീ ഏറ്റവും ഫസ്റ്റ് വന്ന നിന്റെ ഏതോ ഒരു ടോപ്പിക്ക്, ആ ടോപ്പിക് എന്താ എനിക്ക് അറിയില്ല, ആ ടോപ്പിക്കിൽ നീ സംസാരിച്ചപ്പോഴും പിന്നെ ഇന്നിപ്പം സംസാരിച്ചപ്പോഴും ഈ രണ്ടിലും ടാസ്കിലും ഞാൻ കാണുന്ന നിന്റെ ഒരു ഫേസ് ഉണ്ട്. ഇത് മൂന്നും സെയിം ആണ്. അപ്പൊ അവിടെ ഇത് മൂന്നും നിന്റെ അഗ്രഷൻ ആണ് ഞാൻ കാണുന്നത്. അഗ്രഷൻ ആണ് ഞാൻ കാണുന്നത്. അപ്പൊ ഈ അഗ്രഷൻ കാണുമ്പോ ആ ഒരു ഫേസ് പുറത്തേക്ക് വരാതിരിക്കാനാണോ നീ മാറി നിൽക്കുന്നുള്ള എന്റെ ഡൗട്ട് ആണ്. അതാണോ അല്ലേന്നുള്ള നിനക്ക് അല്ലെങ്കിൽ അല്ല പറഞ്ഞാ മതി. അങ്ങനെയല്ല എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഭയങ്കര ദേഷ്യം. അത് എന്റെ സിസ്റ്ററും വന്നിട്ട് പറഞ്ഞല്ലേ നിന്റെ വീട്ടുകാരോണ്ട് ഞാൻ ഏതോ ലോകത്തായിരുന്നു. എന്റെ വീട്ടിലൊരു വീട്ടുകാർ വന്നിട്ട് തന്നെ എന്റെ അനീതി പറഞ്ഞു ആവശ്യമായിട്ട് അങ്ങ് ദേഷ്യപ്പെടത്തില്ല, പക്ഷെ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യം. അല്ല ഇവിടെ ഉണ്ടായ ഇൻസിഡൻസ് ഞാൻ പറയാം പിന്നെ. എന്റെ ഞാൻ പറഞ്ഞില്ല ഗെയിം കളിക്കുമ്പോ എന്റെ മൈൻഡ് ഫുൾ മൊത്തത്തിൽ മാറും. അല്ല പിന്നെ ഇതേ സംഭവം ഞാൻ പെട്ടെന്ന് കണ്ട എപ്പോഴായിരുന്നു അറിയോ, ലാലേട്ടൻ എപ്പിസോഡിലും എന്തോ ഒരു കാര്യം പറയുമ്പോ നീ പെട്ടെന്ന് ഇതായിട്ട് എന്താ പറയാ ജിൻഡോച്ചേട്ടന്റെ കേസിൽ ഞാൻ ഇതാ പറഞ്ഞത് അത് ഇത് എന്തൊക്കെ മഞ്ഞക്കാട് കിട്ടി, അഭിഷേകിന് മഞ്ഞക്കാട് കിട്ടി. ഞാൻ മഞ്ഞക്കാട് കിട്ടിയെങ്കിൽ ഞാന് അതും കഴിഞ്ഞ എന്റെ ശിക്ഷാ കാലാവധിയും കഴിഞ്ഞാണ്. എന്താ അപ്പോഴാണ് ഞാൻ ചോദിച്ചത് തെറ്റ് ചെയ്യാത്തവർ ആരവിടെ ഉള്ളതെന്ന് ചോദിച്ചു. തെറ്റ് ചെയ്യാത് തെറ്റ് പറ്റുന്നത് മനുഷ്യ സഹജമാണ്, ബട്ട് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നത് ഒരു തെറ്റാണ്. അറിയാതെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവർക്ക് പാടാട്ടോ. അറിയാതെ ഓരോ പൂ വലിയ വലിയ വേറെ വേറെ സൈസ്, അപ്പൊ ഉറപ്പായിട്ടും തികയില്ല, തികയത്തില്ല. അതെ തികയത്തില്ല. അങ്ങനെ അങ്ങനെ വെച്ചാൽ മതി, അങ്ങനെ വെച്ചാൽ മതി. എൽ ഷേപ്പ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ എല്ലാക്കാം. ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ നിങ്ങൾക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊന്നും എന്റെ കുറ്റല്ല. ചില സമയത്ത് പറയും ഞാൻ പോയിന്റ് പറയാത്ത പ്രശ്നം, പോയിന്റ് പറഞ്ഞാൽ പറയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. ഇതൊക്കെ നിങ്ങളെ ടാക്ടിക് മൂവ് എന്നൊക്കെ എനിക്കറിയാം. എൻ്റെ ടാക്ടിക് എല്ലാവരുടെയും